Kerala Congress Joseph Vibhagathil ninnu porathu vanna Joni Nellurinte nethrutvathil puthiya rashtriya party nilavil vannu. Deshiya Nyoonapaksha Commission mun angavum Katholika Congress mun Global adhyakshanum Rubber Farmers Federation enna sanghadanayude adhyakshanumaya Advocate VV Augustine aanu party chairman. Joni Nellur working chairman aanu. Mun MLA Matthew Stephen, Louis KD ennivar vice chairman maaragum. Anju general secretary maarum party kundagum. BJP anukoola rashtriyamayirikkum puthiya party pinthudarukka ennaanu soochanayengilum അത് പരസ്യമായി സമ്മതിക്കാൻ പാർട്ടിയുടെ പ്രഖ്യാപന സമയത്ത് നേതാക്കൾ തയ്യാറായിട്ടില്ല. തൽക്കാലം ഒരു പാർട്ടിക്കും എതിരല്ലെന്നാണ് നിലപാട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞങ്ങൾ നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസിനോ ബി ജെ പിക്കോ എതിരല്ല. ഞങ്ങളുടെ പ്രവർത്തനം കണ്ടിട്ട് ഞങ്ങളെ ആര് വിളിച്ചാലും അന്നേരം ഞങ്ങളുടെ പാർട്ടി കൂടി ഭാരവാഹികളിൽ ഓടി അതിനായി അനുയോജ്യമായ തീരുമാനമെടുക്കും. അല്ലാതെ മുൻവിധിയോടുകൂടി ഇന്ന ഭാഗത്തേക്ക് പോകും എന്ന് പറയാൻ ഞങ്ങളില്ല. നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി അതിൻ്റെ ഐഡൻറ്റിറ്റിയോടുകൂടി അതിൻ്റെ നേതൃത്വത്തോടുകൂടി ശക്തമായിട്ട് മുന്നോട്ട് പോകും. സ്വതന്ത്രമായിട്ടുള്ള ഒരു പാർട്ടിയാണ്. ഒരു കേരള കോൺഗ്രസിൻ്റെയോ കോൺഗ്രസിൻ്റെയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ സി പി ഐയുടെയോ ബി ജെ പിയുടെയോ ഘടകകക്ഷിയൊന്നും ആയിട്ടില്ല. ആകാൻ ഞങ്ങൾ അന്നേരം തീരുമാനിക്കും. തീർച്ചയായിട്ടും ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഞങ്ങൾ ഈ രാജ്യത്തെ യു ഡി എഫിനോടും എൽ ഡി എഫിനോടും പക്ഷേ നരേന്ദ്രമോദിയെ സ്തുതിക്കാൻ ചെയർമാൻ വി വി അഗസ്റ്റിന് മടിയൊന്നുമില്ല. ഇന്ത്യക്ക് പല കാര്യങ്ങളും, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ലോക നേതാക്കന്മാരെ എടുത്താൽ ലോകത്തിലെ ഏറ്റവും വലിയ പി ആർ ഒ പബ്ലിക് റിലേഷൻ മാൻ മോഡിജിയാണ്. അത് എന്നോട് നിങ്ങൾ യോജിക്കുന്ന ഇത്രയും കൂടുതൽ പബ്ലിക് റിലേഷൻ അറിയാവുന്നതും പ്രശസ്ത നേതാവായ വേറെ പ്രധാനമന്ത്രിമാർ ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് എനിക്ക് സംശയമാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, അതായത് മോഡിജി ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയെ നന്നാക്കാൻ ഭരിക്കുന്നുണ്ട്. അതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ മാത്രം ഞങ്ങൾ ഇപ്പം പാർട്ടിയുടെ ലെവലിൽ പറയുന്നില്ല. ക്രൈസ്തവ പാർട്ടി രൂപീകരിക്കുമെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വാർത്തകളെങ്കിലും മതേതര പാർട്ടിയായിരിക്കും വരികയെന്ന് കഴിഞ്ഞ ദിവസം ജോണി നെല്ലൂർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അത് സ്ഥിരീകരിക്കാൻ ചെയർമാൻ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ക്രിസ്ത്യൻ സമൂഹവുമായിട്ടും നായർ സമൂഹവുമായിട്ടും ഇഴു സമൂഹമായിട്ടും ഒക്കെ ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്, ഇനിയും ചർച്ച നടത്തുകയും ചെയ്യും. റബ്ബർ വിലയിലും പാർട്ടിക്ക് സ്വന്തമായ ചില നിലപാടുകളുണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞ റബ്ബറിന്റെ കാര്യവും നെല്ലിന്റെ കാര്യവും നിങ്ങൾ അടിവരയിട്ട് പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം റബ്ബറിനെയൊക്കെ സഹായിക്കാൻ ഈ രാജ്യത്ത് ഇന്ത്യ ഗവൺമെൻറ് കീഴിൽ റബ്ബർ ബോർഡുണ്ട്. അവർ 75 വർഷം കഴിഞ്ഞു എന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുന്നു. പക്ഷെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം, റബ്ബർ ബോർഡ് നിർത്തലാക്കിയാൽ ചിലപ്പോൾ ഈ രാജ്യത്തെ റബ്ബർ കർഷകർ രക്ഷപ്പെടും. സത്യമായ കാര്യമാണ്. കർഷകന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും അവർ ചെയ്യുന്നില്ല. അവരെ കൊണ്ട് ചെയ്യിക്കണം, അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇതാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാറുള്ളത്. റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ ഇന്ന് വരെ, അതാണ് ഞാൻ റബ്ബർ ബോർഡിനെ കുറ്റം പറഞ്ഞത്, ഉൽപാദന ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാന വില നിശ്ചയിക്കാനുള്ള ഒരു പഠിത്തം നടത്തിയിട്ടില്ല. അത് റബ്ബറിന് മാത്രമല്ല, നെല്ല് മറ്റ് എല്ലാ കാർഷിക വിളകൾക്കും ഇവരൊരു പഠിത്തം ഒരു കമ്മീഷനെ വെച്ച് കൃത്യമായിട്ട് പഠിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവർ നടത്തിയിട്ടില്ല. കാരണം അവർ, നിങ്ങൾക്കറിയാം, റബ്ബർ കൃഷി ഞാൻ ആരംഭിച്ചിട്ട് എൻ്റെ കൈകൊണ്ടിട്ടുള്ള റബ്ബർ 2 പ്രാവശ്യം വെട്ടി സ്ലോട്ടറിയിൽ അടിച്ചിട്ടുണ്ട്. ഒരു 55 വർഷത്തെ റബ്ബർ കൃഷിയുടെ എക്സ്പീരിയൻസ് ഉള്ളത് ഞാൻ പറയുന്നതിൽ എനിക്കൊരു പണിയില്ല. അതുപോലെ തന്നെ നാച്ചുറൽ ഉപയോഗിച്ച് കെയർ കമ്പനി ഉണ്ടാക്കുന്ന അതും ഞാൻ വലിയ എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ റബ്ബർ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ സർക്കാർ ഒരു വ്യക്തമായ നയമോ ഒരു പഠിത്തമോ നടത്തിയിട്ടില്ല. ഒരു നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റു പാർട്ടികളിൽ നിന്ന് എൻ പി പിയിലേക്ക് നേതാക്കളുടെ ഒഴുക്കുണ്ടാകുമെന്നാണ് ജോണി നെല്ലൂരിൻ്റെ അവകാശവാദം. ഞങ്ങളുടെ പാർട്ടി ഇന്നിവിടെ പേരെ പ്രഖ്യാപിച്ചു, പാർട്ടി പ്രഖ്യാപിച്ചു. ഞങ്ങൾ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. പ്രവർത്തനങ്ങളിൽ കടക്കുമ്പോൾ ജില്ലകളിലൊക്കെ ഞങ്ങൾക്ക് കമ്മിറ്റികൾ ഉണ്ടാക്കണം. ഞങ്ങൾ ഒരു 2-3 മാസത്തിനുള്ളിൽ ചുരുങ്ങിയത് ഒരു 100,000 പേരെയെങ്കിലും പങ്കെടുപ്പിച്ച് ഒരു കൺവെൻഷൻ, കൊച്ചിയിൽ വിപുലമായ ഒരു കൺവെൻഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ കൺവെൻഷനിൽ വെച്ചായിരിക്കും പാർട്ടിയുടെ മറ്റ് കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടി ഇന്ന് പേര് പ്രഖ്യാപിച്ചുള്ളൂ. ഈ പാർട്ടിയിലേക്ക് നിരവധി ആളുകൾ വരുവാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഒന്നും പേരുകളോ അവരുടെ ഒന്നും വിശദവിവരങ്ങളോ ഒന്നും ഇപ്പോൾ വെളിപ്പെടുത്താനുള്ള സമയമായിട്ടില്ല. വരും ദിവസങ്ങളിൽ അതൊക്കെ കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് പോലും ഞെട്ടൽ ഉളവാക്കുന്ന
ഒട്ടേറെ പ്രമുഖ വ്യക്തികൾ ഈ പാർട്ടിയിൽ കടന്നു വരും എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ക്രൈസ്തവ സമൂഹം ബി ജെ പി രാഷ്ട്രീയത്തോട് കൂടുതൽ അടുക്കുന്നതായി തോന്നിക്കുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് എൻ പി പിയുടെ പ്രഖ്യാപനം. പാർട്ടി എൻ ഡി എ സഖ്യത്തിൽ ചേരുമെന്നാണ് സൂചനകൾ. സംസ്ഥാനത്തെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും സൂചനകളുണ്ട്.